നമസ്കാരം ഫേസ് ടു ഫേസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് പ്രിയതാരം സാജു നവോദയ അതായത് നമ്മുടെ പ്രിയതാരമായ പാഷാണം ഷാജി അദ്ദേഹത്തിന്റെ പുതിയ സിനിമാ വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളിലേക്കും നമസ്കാരം നമസ്കാരം സ്വാഗതം എന്തായാലും തിരക്കിനിടയിൽ ഇവിടെ എൻ ടി വിയിൽ എത്തി നമ്മുടെ പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം നന്ദി പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതെ 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 എങ്ങനെയാണ് ഈ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് അല്ല ഇത് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൽ നാദിഷ്ക ഹ്യൂമറിൻ്റെ ഏരിയ ഉള്ള ഒരാളാണ് റാഫി സാറും അതേപോലെ ഒരാളാണ് ഇത് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞു കിട്ടുന്ന ഒരു കണ്ടന്റ് വേറെ ലെവലായിരിക്കും അതുപോലെ തന്നെയാണ് ഇതിന്റെ മേക്കിങ് കാര്യങ്ങളും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റാഫി സാറിന്റെ മോനാണ് ഇതിൽ സെന്റർ ക്യാരക്ടർ ചെയ്യുന്ന എല്ലാം കൊണ്ട് പിന്നെ ഷൈൻ ടോം ഉണ്ട് അർജുൻ ഉണ്ട് അങ്ങനെ ജാഫർക്ക എല്ലാവരും നല്ലൊരു നീണ്ട നില തന്നെ ഉണ്ട് ഈ ഇത് സജു ചട്ടന്റെ അതേ ഒരു കെമിസ്ട്രി ഉള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു വൈബ് അങ്ങനെയാണ് ീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടണം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പൊ നമുക്ക് ഞാനൊരു സംഭവം അങ്ങോട്ട് പറഞ്ഞാ അവിടെ നിന്ന് എന്ത് തിരിച്ചു പറയുന്ന എനിക്കറിയാം അതുപോലെ ഞാൻ എന്ത് പറയുന്ന അയാൾക്കും അറിയാൻ പറ്റും അപ്പൊ ഈ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ സീൻ എടുക്കുമ്പോഴാണെങ്കിൽ നാഷിക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യണേ ചെയ്തോട്ടാ ഫ്രീഡം ഫ്രീഡോ ആയിട്ട് റാഫി സാറാണെങ്കിലും നമ്മൾ അവിടെ എന്തെങ്കിലും സാധനം ഒന്നും മാറ്റി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ പറയാം ഭയങ്കര ഒരു ഫ്രീഡം തന്നിട്ട് അതെ അതെ കാരണം നമ്മുടെ ഏരിയ ഒക്കെ ഹ്യൂമറിന് വേണ്ടിട്ടുള്ള ഏരിയ ആണ് അതെ അപ്പൊ അവിടെ നമ്മൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ചിലപ്പോൾ നിന്നുമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞാലും തമാശയായിട്ട് ആൾക്കാർക്ക് തോന്നണ്ടേ അതെ 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 ഈ മുബിനാവട്ടെ അർജുന ശോനാവട്ടെ അവർക്ക് ഈ യങ് ജനറേഷൻ ഇപ്പൊ എല്ലാവരുടെ കൂടെയും ലാലാട്ടിൻ്റെയും മമ്മൂക്കിയുടെയും എല്ലാവരുടെയും സ്റ്റാർസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ യങ് ജനറേഷന്റെ കൂടെയുള്ള ഒരു ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷനിലെ അവരുടെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലണം പക്ഷേ മറ്റേ ബാക്കി അതിന് മുമ്പ് ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ തന്നെ അവരൊക്കെ അടുത്തേക്ക് വരും കാരണം അറിയാം നമ്മൾ അങ്ങോട്ട് വന്നേക്കണതാണ് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണമെന്ന് അവർക്ക് അറിയാം പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഇവർ റെഡിയാണ് അവർ ഇപ്പോഴത്തെ ഹ്യൂമർ വട്ടം കൂടിയ കൗണ്ടർ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ല ചിലപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു വെള്ളം കുടിച്ചിട്ട് വെച്ചിട്ടൊരു ലുക്ക് മതി അതിനകത്ത് ആ പറഞ്ഞ ഐരോയിനുള്ള കൗണ്ടർ അതായി അപ്പൊ അങ്ങനെ നല്ല ചിരി കിട്ടണ ഇറങ്ങണം അപ്പൊ ഞങ്ങളെല്ലാം ത്രൂവോട്ട് തിയേറ്ററിൽ ഫുൾ എന്റർടൈൻമെന്റ് ഇപ്പൊ ഈതൊരു കാലഘട്ടം മറ്റേ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് നിർത്തിന്നല്ലോ പറയുന്നത് ചെയ്ത് വന്ന കാലഘട്ടം പറഞ്ഞാൽ അന്നത്തെ ഹ്യൂമർ വേറെ ടൈപ്പാണ് ഇപ്പൊ വേറെ ടൈപ്പ് ആണ് അത് നമ്മളുടെ വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്യണം അവരുടെ ഒരു ഇതിലേക്ക് നമ്മൾ ജല്ലായി ഉണ്ടോ അതായത് ശ്രീനിവാസൻ അങ്ങനെ ഓരോ ഒരു അതിലെത്തിപ്പെട്ടാലാണ് കൃത്യമായിട്ട് നമ്മൾ അവരുടെ പുതിയ പ്രൊഡക്ഷനിൽ അവരുടെ പുതിയ മൂവിയിൽ നമ്മൾ അവസരങ്ങൾ തേടിയെ അങ്ങനെ ഹബുകളുടെ അതോ നമ്മുടെ ടീം ബലിൻ ഒരു ടീം അതെ അതുണ്ട് കാരണം എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു ടീം വർക്കിൽ നിന്നിട്ട് പടങ്ങൾ ചെയ്യണതുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നവരോ കോർഡിനേറ്റ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് അവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ചാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാര്യം ഓർമ്മ വരും അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അങ്ങനെ ഇതായിട്ടുള്ള ക്യാരക്ടർ വരുമ്പോഴത്തേക്കും കൊണ്ട് ചെയ്യിച്ച് തന്നാകുന്നത് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഓപ്ഷൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് അല്ലാത്ത ഓൾറെഡി അവരുടെ നെറ്റിൽ ഓക്കെ ആണ് ബാക്കി ക്യാരക്ടറുകളൊക്കെ അവരുടെ ആ ടീമിൽ ഓക്കെ അതെ പിന്നെ ഒരു എക്സ്ട്രാ നമ്മൾ ഒരു പുറത്തുനിന്ന് ഒരു ക്യാരക്ടർ ഇന്ന പോലെ ഒരാൾ ചെയ്താലേ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ തേടിപ്പോ ഈ ചേട്ടൻ ഉള്ളത് സഹിചേട്ടൻ അതായത് സീസർക്കുള്ളത് സീസർ പ്രത്യേകിച്ച് ലൈഫില്

മേക്കപ്പ് ആ വേറൊരാളെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കി അപ്പൊ എന്നെ കണ്ടു ആ ചേട്ടാ നാല് പേര് ചെയ്തിട്ട് ശരിയായില്ല അപ്പൊ തന്നെ എന്റെ ഗ്യാസ് പോയി അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ കോസ്റ്റ്യൂമർ കൊണ്ട് ഡ്രസ്സ് കിട്ടി ചേട്ടാ ഇതാട്ടോ എന്റെ കോസ്റ്റ്യൂ പോയപ്പോ തട്ടിന്നിട്ടൂടെ നാല് നാലുപേര് വന്നിട്ട് സംഭവം തെറ്റായിട്ട് ഇത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ്റെ പെയ്യുമ്പോൾ ഫുഡ് ചേട്ടാ ഫുഡ് എടുക്കട്ടെ ഫുഡ് എടുക്കില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാൻ നോക്കുക അങ്ങനെ സെലക്ട് ആവുന്നില്ല അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ ചെന്ന് ഷാ സാറിനെ ആ ഫസ്റ്റ് ടൈം ഞാൻ അടുത്ത് സംസാരിക്കണാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാഹി സാർ പറഞ്ഞു ഓക്കെ ചെയ്തോ എല്ലാ കാര്യം പറഞ്ഞു പക്ഷേ അനുശേച്ചിട്ട് എനിക്കറിയാം ഞാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്തേക്കുന്നുണ്ട് അങ്ങനെ പോയി ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ അത് ചെറിയൊരു നമ്മുടെ ആ ഒരു സ്ലാങ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പാല പറഞ്ഞിട്ട്മാരുടെ സ്ലാങ്ങില് അപ്പൊ അങ്ങനെ ഒരു റീറ്റേക്ക് കൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞപ്പോ ഞാൻ പോയി ഭക്ഷണം കഴിച്ചു അത് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തു പോയി ചെയ്തത് വന്നേ അപ്പൊ നമ്മൾ കയ്യിൽ നിക്കോലും നമുക്കറിയില്ല പക്ഷെ എന്തോ ദൈവ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമുക്കുള്ളത് സാറിന് ഇഷ്ടമായിട്ട് സാറ് പണ്ട് പറഞ്ഞേക്കണ സാജു പൈസയുടെ പുറകെ അവസരത്തിന്റെ പുറകെ ഓടിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങക്ക് തിരിച്ചുകൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചാനലിൽ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് മാറ്റി സാറ് സംസാരിച്ചതാണ് ഒരിക്കലും അങ്ങടും ഇത് അന്വേഷിച്ച് പിടിച്ച് പോകണ്ടാവുന്നതുകൊണ്ട് നമുക്കുള്ളതാണെങ്കിൽ തേടി വരും പിന്നെ നമ്മൾ തേടി വന്നിട്ടും മാറി ഇന്ന് കഴിയുമ്പോഴത്തേക്ക് വന്ന വഴി വേറെ വഴി തിരിഞ്ഞത് പോവും അപ്പൊ തേടി വന്നത് നമ്മൾ രണ്ടു കേട്ട് സ്വീകരിക്കുക അപ്പൊ ഈ പിന്നെ ഈ പടത്തിൻ്റെ തമിഴ് പടത്തിന്റെ കാര്യം അത് യോഗി ബാബു യോഗിബാബു ക്യാരക്ടർ ക്യാരക്ടറാണ് അങ്ങനെ യോഗി ബാബുവിന് ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞ ഷൂട്ടെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ശ്യാം എന്ന് പറഞ്ഞാൽ എവിടെ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാൾ ഷ്യാംന്ന് പറഞ്ഞ അവരുടെ കോർഡിനേറ്റർ അവർ അവർ പ്രൊഡക്ഷൻ കമ്പനി ഉള്ളത് നീലം അപ്പോൾ അവർ തമ്മിൽ കമ്പനി ഉള്ളതുകൊണ്ട് ഇയാൾ പറഞ്ഞ ഇങ്ങനെ ഒരാൾ അവർ യൂട്യൂബിൽ എന്റെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഞാൻ മുടി കൊളത്തി പുള്ളി ഞാൻ ഒരുപോലെ കൂടി അങ്ങനെ അവർ ഓക്കെ പറഞ്ഞു ഇത്ര തീയതി ഡേറ്റിലേക്ക് വന്നോ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ബാബു പറഞ്ഞ് എനിക്ക് വരാൻ പറ്റൂന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൽക്കണേ വിളിക്കാന്ന് പറഞ്ഞു അത് മാറി അതൊക്കെ യോഗി യോഗിബാബു ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അവര് തിരിച്ചു വിളിച്ചിട്ട് ഇന്ന് കേറിക്കോളാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം മാറ്റാൻ കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ എത്തിയത് അത് അതും വലിയൊരു ഭാഗ്യം കാരണം അത്രേം നല്ലൊരു ക്യാരക്ടർ നല്ല ഹിറ്റായിട്ട് ഹിറ്റായിട്ടുണ്ട് എന്റെ ക്യാരക്ടർ ഞാൻ അവിടെ തിയേറ്ററിൽ വിസ്റ്റിന് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്

അങ്ങനെ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ അവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ അല്ല അപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം വരെ പോകും പരിപാടിക്ക് ഇവർ നേരത്തെ പോകും അങ്ങനെ 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 ഓടി ഓടി അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി നല്ല പരിപാടിക്കുമോ അല്ലെങ്കിൽ സിനിമയ്ക്കൊന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ഭാസ്കർ ദ്രാസ്കരി ഷൂട്ട് നടക്കുന്ന ഞാൻ ഓട്ടോ ഓടുന്നു അത് എൻ്റെ കൂടെ നിൽക്കുന്ന ഇത്രയും പേര് അവരുടെ ജീവിതമാർഗ്ഗവും അതുകൊണ്ട് റിസ്ക് എടുത്താണെങ്കിലും ഓടും ഇപ്പോഴും സ്റ്റേജുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യവും സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി റിലീസ് ആയി കഴിഞ്ഞാലേ സ്റ്റേജിൽ സ്പോട്ടിൽ അത് കഴിയുമ്പോൾ തന്നെ മോശമാണെങ്കിലും നല്ല ആണെങ്കിലും അപ്പൊ റിസൾട്ട് വന്ന് ഹഗ്ഗ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണം ഭയങ്കര സന്തോഷം ഉള്ള കാര്യം തിയേറ്ററിൽ നമ്മളിങ്ങനെ കണ്ടിട്ട് അങ്ങ് പോവുള്ളൂ എല്ലാവർക്കും പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടോ അതായത് ഈ സ്റ്റേജിൽ സിനിമയിൽ ആക്റ്റീവ് നിൽക്കുമ്പോൾ നിക്കുമ്പോൾ സ്റ്റേജിൽ അധികം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ സിദ്ധിക്കാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫുക്രി സിനിമ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ഡേറ്റിലെ വിളിച്ചത് തന്നെ അപ്പം ഞാൻ പറഞ്ഞാൽ അന്നൊരു ഇൻഡോനേഷ്യ പരിപാടി ആയിട്ട് ഞാൻ അപ്പം അങ്ങനെ പോയപ്പോൾ അതിന് മുമ്പേ സാറ് പറഞ്ഞു ഈ പരിപാടിയൊക്കെ കുറക്കട്ടാ അല്ലെങ്കിൽ സിനിമയിൽ ഇത് എന്ന് ബാധിക്കുമെന്ന് നല്ല പോലെ ശരിക്കും ബാധിക്കുകയും ചെയ്തു അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു അഞ്ച് ദിവസം വർക്ക് വിളിക്കുമ്പോൾ ഇന്തോനേഷ്യ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ മുമ്പേക്ക് പോയി ഓക്കെ ആ ഫുക്രി ചെയ്യാൻ പറ്റിയില്ല അതുപോലെ ഞാൻ രാജമ്മ

എന്താ പറഞ്ഞാൽ ഈ അഞ്ച് വർഷം എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഞങ്ങൾ മഴപോലും മനോരമയിൽ വന്നു അതൊരു ഫാമിലി പോലെ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താണെങ്കിലും ഞാൻ അപ്പോൾ എന്തെങ്കിലും കാര്യമൊക്കെ പിന്നെ ഇങ്ങനെ കേട്ടിയമ്പഴേ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് വാക്ക് ഇതേ പറയുള്ളു എന്തു ആടെ വഴക്ക് പറയാനാണേൽ വിളിക്കലിടയിൽ ഇതേ പറയുള്ളു അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒരാളെ അവൻ എന്താ പറഞ്ഞാൽ മോശമായിട്ട് പറയൂല ഒരാളെ കളിയാക്കില്ല ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല അത് സുധിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സുതിക്ക് നേരെ ഓപ്പോസിറ്റ് സുദീനെ എല്ലാവരും കുറ്റം പറയും കുറെ ആൾക്കാർ അവൻ ഇങ്ങനെ ചീത്തയും വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന ഇല്ലായ്മ കൊണ്ട് അവൻ ആകെ സ്റ്റാർ മാജിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പം ഞങ്ങളും നമ്മളെ പിന്നെ വിളിക്കൂല അവൻ വിളിക്കൂല അത് ഞങ്ങൾ വരെ ഇതിൽ വന്നിട്ട് പിന്നെ അവൻ എന്തോ പ്രശ്നങ്ങള് അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അവൻ ഫണ്ടുകൾ മേടിച്ച് ഇവിടുന്ന് മേടിച്ച് അങ്ങോട്ട് കൊടുത്തു അവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് അതെ അതെ കൊടുക്കാൻ നിർവാഹമുള്ള അവൻ മേടിക്കില്ല ഞാനും കടം മേടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കടം മേടിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇവനെ സംബന്ധിച്ച് രണ്ടായിരം മൂവായിരം ഒരു പതിനായിരത്തിന് മേലെ ആരും മേടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള അന്നന്നുള്ള ഒരാഴ്ചക്ക് കഴിയാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കറിയാം അവന് സ്റ്റേജിൽ പോയാൽ എന്ത് കിട്ടും അല്ലെങ്കിൽ പുറത്ത് എന്ത് കിട്ടും എന്ന് എല്ലാവർക്കും സുധിച്ചായിട്ടെന്ന് പറയുമ്പോൾ അല്ല ഇതാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ മര്യാദയൊക്കെ ഉണ്ട് അതനുസരിച്ച് അവന് വരുമാനം ഇല്ലായിരുന്നു ശരി ശരി പിന്നെ കുട്ടിയുടെ കാര്യം അവൻ്റെ ഫാമിലി അവൻ അവന് വേണ്ടി ഈ ചേണാനല്ല ഒരിക്കലും അവൻ ചിലവ് അവൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് മേടിക്കുന്ന ചിലവ് ഒരു നല്ല ഷൂ മേടിക്കില്ല അവൻ ഒരു നല്ല ഡ്രസ്സ് ഇടില്ല അവൻ ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാതെ നിൽക്കുന്നത് മേടിക്കുക ഇതെല്ലാം വീട്ടിലേക്കാണ് പൈസ എല്ലാം വീട്ടിലേക്ക് അല്ലാണ്ട് ദൂർത്തടിച്ച് കളയോ പുറത്ത് കളയോ ഒന്നുമില്ല ഇല്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകൂടുമ്പോഴൊക്കെ ആണെങ്കിൽ അന്ന് ഞങ്ങളക്കാരെങ്കിലായിട്ട് ചെയ്യണത് അങ്ങോട്ട് ജയിക്കില്ല അവൻ ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് അവൻ്റെ മരണം പോലും ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മരണമാവില്ല ഷോക്കിംഗ് ആയിരുന്നു ഷോക്കിംഗ് ആയിരുന്നു അന്ന് എൻ്റെ വൈഫ് ഞാനും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ദിവസം ഇത് മരിച്ചെന്ന് അറിയുന്ന ദിവസം ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റിന് പോകുക ഇത് അറിയാൻ ഞാൻ പറഞ്ഞ അറിയിക്കണ്ടെന്ന് ഞാൻ എൻ്റെ പയ്യനോട് പറഞ്ഞു ഞാൻ സുധീൻ അത്ര കാര്യം വൈഫിന് അപ്പം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ വൈഫിനെ എൻ്റെ പയ്യനോട് വിളിച്ച് പറഞ്ഞാൽ ചേച്ചിയോണ്ട് പറയണ്ടട്ടോ എന്നോട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടുന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു ഒറ്റ ഒരു പിന്നെ പോകുന്നിട്ട് എല്ലാം ആൾ പെട്ടെന്നായി ഇതായി പോയി ആ അങ്ങനെയാണ് വീട്ടിൽ വന്ന അവിടെ കിടക്കാ മക്കളെ വിളിക്കൂള്ളു എന്റെ വൈഫിനെ എല്ലാവരും മക്കളെ വളരെ ഫ്രണ്ട്ലി അങ്ങനെ അത്രയും ഇഷ്ടമുള്ളായിരുന്നു ഒത്തിരി ഒത്തിരി അവൻ ചെയ്തേക്കണ ഒരു ഒരു ഇതിൽ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കണത് അവനുള്ളതുകൊണ്ടാണ് കാരണം അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാനും രാജകോറൂനും സുധിയാണ് ഈ ഒരു കോംബോയിൽ പോയിക്കൊണ്ടിരുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ ആവാൻ സഹായിച്ചിരിക്കണ അവൻ തന്നെ അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞ എന്റെ വളർച്ചക്ക് കാരണം തന്നെ പിഷാരടി എന്നൊക്കെ ഇത് നമ്മളൊന്നും കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പിന്നെ നമ്മളൊരിക്കലും ഉയരൂല അയാളും ഉയരില്ല അപ്പൊ അത്രയും കണ്ടവൻ ആ സുതി പിന്നെ ഈ പറഞ്ഞതുപോലെ എന്റെ ഒക്കെ തറവാട്ടിൽ ഞാനൊന്നും ഇല്ലെങ്കിലും വൈഫും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ചെല്ലും എൻ്റെ ചേട്ടന്റെ വീട്ടിൽ എന്റെ തറവാട്ടിലേക്കൊക്കെ പോവും വീട്ടിലൊരു മെമ്പർ പോലും ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ് അവൻ പിന്നെ ഈ നമ്മൾ നമ്മളുടെ വഴിയിലൂടെ തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അവൻ അവൻ്റെ വഴിയിലൂടെ അവൻ തിരിഞ്ഞു പോകാൻ അങ്ങനെ വെവ്വേറെ അല്ലേ അതെ 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 അപ്പോഴും വിളിക്കും എന്തുണ്ടെങ്കിലും വിളിക്കും കൊച്ചിനെ വിളിക്കും ഞാൻ വീട്ടിലേക്ക് വരാട്ടോ അങ്ങനെ വിളിക്കും അവള് വിളിക്കും എല്ലാവരും വിളിക്കും കോണ്ടാക്ട് ഉണ്ട് കോണ്ടാക്ട് ഉണ്ട് ഈ സൂക്ഷേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജീവകാരുണ്യ പ്രവർത്തനം ഭയങ്കരമായിട്ട് തലക്ക് പിടിച്ച് ഒരുപാട് അബദ്ധത്തിലൊക്കെ എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു റൂട്ടിലേക്ക് ചിന്തകൾ വരുന്നത് കാശ് കയ്യില് വരാൻ തുടങ്ങിയപ്പോൾ ജീവകാരുണ്യ പ്രവർത്തിക്കാൻ വരാൻ തുടങ്ങിപ്പോഴല്ല ഞാൻ കാശ് ഇല്ലാത്തപ്പോഴും ചെയ്തേക്കാൻ ആണല്ലോ ഇതേ ഒരു അഡിക്ഷൻ ആണിത് ഞങ്ങള് ഞാനും വൈഫും വാടക കൊടുക്കാനില്ല എന്നിട്ട് വീടിൻ്റെ പുറകിൽക്കുടി ഒക്കെ വന്ന് കയറിയത് അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വാടക താമസിക്കുന്ന അറുന്നൂറ് രൂപ വാടക എൻ്റെ മൂവായി എൻ്റെ ഒരു കൂട്ടുകാരനോട് മേടിച്ചിട്ട് മൂന്ന് മാസം വാടക കൊടുത്താൽ വീടിൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി പൈസ കൊണ്ട് ഒരു പായയും രണ്ട് തലേണയും ഒരു ബക്കറ്റും ഒരു കപ്പും കുളിക്കാനുള്ള ഇതുമായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഒരാഴ്ച ബാക്കിയുള്ള കഴിച്ചുകൊണ്ട് കഴിച്ചാൽ ആദ്യം ചോറ് മേടിച്ചു കഴിച്ചു പിന്നെ മണ്ണ് മേടിച്ചു കഴിച്ചു പിന്നെ പഴം ബ്രെഡ് ഇതൊക്കെയായി ആർബാടായിട്ട് കഴിച്ചു ആർബാട് ജീവിതമായി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഒന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു കമ്മൽ ചെറിയൊരു കമ്മലുണ്ട് അതെനിക്ക് അയച്ച് തന്നു ചേട്ടി ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു അമ്പലപ്പറമ്പിൽ കൂടി പോകണം അവിടെ ഒരു മോതിരം കിടക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് ഇത് എടുക്കാൻ പേടി ഞാൻ അങ്ങോട്ട് നടക്കും തിരിച്ചിങ്ങോട് നടക്കും പിന്നെ അങ്ങോട്ട് പിന്നെ എടുത്ത് മണ്ണോടുകൂടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് പോയിക്കേണ്ടത് ഇതിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ചേട്ടയോട് വെക്കാറെങ്കിലും അന്വേഷിക്കാൻ നമുക്ക് കൊടുക്കാമെന്നുള്ളൂ അങ്ങനെ കൊറേ നാളായിട്ട് ആരും അന്വേഷിച്ചിട്ടില്ല പറഞ്ഞു കേൾക്കണോ ഒന്നും ഞാൻ ഒന്നു പേരൊക്കെ പറഞ്ഞു അത് കൊടുത്തിട്ടാണ് ഞാൻ മണ്ണെണ്ണവും മേടിക്കുന്നത് അരി മേടിക്കുന്നതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ അവിടെ വെച്ചാൽ അതെ അതെ ഭഗവാന്റെ നേരെ നടയ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പരിപാടികളായി പിന്നെ അങ്ങനെ 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 അത് ചെറിയ വീട്ടിൽ ഞാൻ ഇച്ചിരി വലിയ സൗകര്യമുള്ള വീട്ടിലേക്ക് മാറ്റി ഇച്ചിരി സൗകര്യങ്ങളാക്കി കൊടുത്ത് അങ്ങനെ അങ്ങനെ കിട്ടണതുകൊണ്ട് അന്ന് എനിക്ക് കിട്ടണം അഞ്ഞൂറ് രൂപ കിട്ടണത് വൈകിട്ടേന്ന് ഓട്ടോഷൊക്കെ വീട്ടിൽ ചെല്ലുന്നെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കൊടുക്കണം അതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് നീക്കം മുഴുവനും അങ്ങനെ വന്ന് ജീവിച്ച് വന്നതാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് കൊടുക്കാനും മടിയില്ലാത്ത ആൾക്കാരെ അതെ ഈ പത്ത് മക്കളെ വളർത്തണി ഇന്ദിരാഗാന്ധീന ഏറ്റവും വലിയ ധീര വരുന്നത് ഇന്ദിരാഗാന്ധിന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാ ഇന്ദിരാഗാന്ധി ഒറ്റ ബീരെങ്കിലും മുന്നിലായിരുന്നു എൻ്റെ അമ്മ പത്ത് ബീരെ അപ്പൊ അതെല്ലാം വളർന്ന അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവമൊക്കെ അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ നമ്മള് കിട്ടിക്കഴിഞ്ഞപ്പത്തേക്ക് ഒരു ഇത് ഞാൻ ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ഒരു ഷർട്ട് ഇട്ടിണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാണ് എല്ലാം ഭഗവാൻ നന്നേക്കണതാണ് അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ വിഷമിക്കുന്ന ഉണ്ടാവില്ല അപ്പൊ കിട്ടുന്നതിന്റെ ഒരു വിഹിതം അവർക്കും കൊടുക്കുക ഒരു അതൊരു ജീവിതത്തിന്റെ ഭാഗമായി മാറി അല്ല അതിലും ഞങ്ങള് സന്തോഷം കണ്ടെത്തണ്ടത് നമ്മളതില് തീർച്ചയായിട്ടും എല്ലാം പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാത്ത ഒരാള് വന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു തരൂല തരാനുണ്ടാവൂല അല്ലെങ്കിൽ ഒരിടത്തും വേറെ മേടിക്കും ഈ പ്രളയ സമയത്ത് വീട്ടിൽ നിന്ന് വിതരണം ചെയ്ത പ്രളയ സമയത്ത് കാറ്ററിംഗ് ആയിരുന്നു വീട്ടിൽ എന്റെ വീടിന്റെ ഒരു സൈഡില് കാർ പോർ പുറത്തിട്ടിട്ട് അവിടെ കാറ്ററിങ് കൂട്ടുകാരും എല്ലാരും വന്നിട്ട് ഫുൾ ടൈം ഫുഡ് ആയിരുന്നു ഫുഡ് കൊടുത്തയക്കുക പിന്നെ എനിക്ക് വേറെ പുറത്തുനിന്നൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു ഞാൻ ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞിട്ട് അപ്പം ഇതെല്ലാം കൊണ്ടേ കൊണ്ട് കൊടുത്ത് എല്ലായിടത്തും ഏപ്പിച്ച് അപ്പം ഈ ഒരു ദിവസം ഇതുപോലെ തന്നെ ഫുഡ് കൊടുത്തിട്ട് ഞാൻ ഏലൂര് ഫാക്ടറിൻ്റെ സ്കൂളുണ്ട് അതിന്റെ മുകളിലത്തെ നിലയിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടായിരുന്നു അടുത്ത ഡെലിവറിക്ക് നിൽക്കണം അപ്പൊ ഇവർ ടോയ്ലറ്റിൽ ഏറ്റവും താഴ്ത്തു വന്നത് ഇവർ എന്നോട് പറഞ്ഞ ഭക്ഷണം ഇതൊന്നും അല്ല ഞങ്ങൾക്ക് ഇതൊന്നും റെഡിയാക്കി തരാൻ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു നിങ്ങൾ അപ്പോൾ ഞങ്ങൾ അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞു അഞ്ചു പേരും കൂടെ എന്റെ എക്സൂലേക്ക് വണ്ടിയിട്ട് ചേർക്കോളാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ അവർ അത് കഴിഞ്ഞിട്ട് അവരാ കുട്ടി ജനിച്ചപ്പോഴും എല്ലാ ചടങ്ങും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയിട്ട് വൈഫിൻ്റെ തറുണ്ട് ഞങ്ങൾ അവിടെ കിടക്കുന്ന രാവിലെ ഇങ്ങോട്ട് വരും ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന കൂട്ടിൽ തന്നെ ഞാനൊരു ദിവസം ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ പോവുക അപ്പം ജനലിൻ്റെ അവിടെ നിന്ന് തന്നെ അമ്മച്ചിങ്ങനെ വിളിച്ചിങ്ങനെ വന്നേന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിക്കുക എൻ്റെ സാരിക്കും മാച്ചല്ല അണ്ടർ സ്കേട്ടും ഞാൻ വൈഫിന് ചൂണ്ടി കാണിച്ചു എന്താ ചെയ്യാൻ പറഞ്ഞു ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഡ്രസ്സ് എന്താണെന്ന് നിങ്ങൾ അറിയാമോ ഏറ്റവും കൂടുതൽ അറിയില്ല അല്ല പാഡുകളായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാ ക്യാമ്പിലും ഇത് കിട്ടാതെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അറിയാലോ നമുക്ക് നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഒരു ലേഡിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ അങ്ങാറ്റം ഒരു ഇത് ഇതില്ലാതെ കൂടി വന്നുള്ള അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബൾക്കായിട്ട് മേടിച്ചോണ്ട് പോകണം ഓരോ സ്ഥലത്തേക്ക് ഓ ഞങ്ങളുടെ ഏരിയ പനങ്ങാട് ഏരിയയിലൊന്നും കടകളിൽ സാധനം ഇല്ല ഞാൻ കയറി കിറഞ്ഞോണ്ട് രാവിലെണ്ടങ്ങ് പോകും ഓഹ് അപ്പൊ അത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം പക്ഷേ മറ്റ് പല താരങ്ങളൊക്കെ ഇങ്ങനെ പ്രളയ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം നല്ല മീഡിയയിലൊക്കെ അറ്റൻഡ് ചെയ്തു സാധിച്ചായിട്ടും ചെയ്ത അത്രത്തോളം ആരും അങ്ങനെ ഒരു ന്യൂസിൽ വന്നേ പിന്നെ ഞാൻ പറയണത് തന്നെ ഇത് ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ വൈഫിനോടും പറഞ്ഞിരുന്നു നമ്മൾ മത്സരം ചെയ്യണവരും നമ്മളറിയണം അത് കഴിഞ്ഞപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ അലി ആരോ വന്നിട്ടാണ് ഒരു പത്ത് ഇരുപത് അമ്മമാരുണ്ട് ഞങ്ങൾ നോക്കണം അവരുടെ മാസ്റ്റർ മെഡിസിന് അവരുടെ കാര്യങ്ങൾ അവർക്ക് ക്രിസ്മസ് വിഷു എല്ലാം വരുമ്പോൾ ഞങ്ങളാണ് ചെയ്യണത് പിന്നെ അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കൊരു ഇതിന് വേണ്ടിയിട്ടൊരു മുയൽ ഫാം തുടങ്ങാണ്ട് മുയലുകൾ വാങ്ങിച്ചുകൊടുത്ത് അപ്പോൾ അവിടെ ചെറുപ്പം അമ്മമാർക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരെ ഇവിടെ ഒരു പ്രാർത്ഥന എല്ലാം സെറ്റാക്കി മാതാവിൻ്റെ ഇത് ഒക്കെ ശരിയാക്കി അവർക്ക് ഇരിക്കാനും ഉള്ളത് ഇപ്പോൾ പിന്നെ വിളിച്ചു കൂടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു സ്ലോപ്പ് ടിച്ചിട്ട് വീൽ ചെയറൊക്കെ ഇറക്കാനുള്ള ഭാഗം ക്ലിയറാ ക്ലിയറോർ അമ്മ വരെ കൂടുതലും അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ അവര് പിന്നെ പറഞ്ഞത് വീട് വെച്ചു കൊടുത്തൊരു ഫാമിലിക്ക് ഇതുപോലെ അത് ഇതുപോലെ തന്നെ പോയി പെട്ടതാ പെട്ടെന്ന് പറയണല്ലോ അവിടെ ചെന്ന കഴിഞ്ഞപ്പോ ഒരു ഫ്ലെക്സ് ഇങ്ങനെ ഇട്ടാക്കുന്ന വീട്ടിലാണ് ഈ അമ്മ കിടക്കണത് ക്യാൻസർ പേഷ്യന്റ് അത് ഫ്ലെക്സ് ഇട്ടിട്ട് തന്നെ കിടക്കുന്നത് അപ്പൊ ഞാൻ നമുക്കൊരു കട്ടിൽ മേടിച്ചുകൊണ്ടിരിക്കാമെന്ന് തോന്നി അപ്പോൾ വൈഫ് രണ്ട് പെൺകുട്ടികൾ പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കും ഇവര് ടോയ്ലറ്റിൽ പോകുന്നത് അതിരാവിലെ എണീറ്റിട്ട് പറമ്പിൽ പോവും അല്ലെങ്കിൽ നൈറ്റ് ലേറ്റ് നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓക്കെ അപ്പോൾ വൈഫ് പറഞ്ഞിങ്ങനെ നമുക്ക് ഇങ്ങനെയല്ലേ നമുക്കൊരു ചെറിയ വീട് ഷെഡ പോലെ ഒരു വീടാണെങ്കിൽ ചെയ്തു കൊടുക്കാവുന്നത് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വന്ന് നമുക്ക് തകർക്കും നമ്മൾ അങ്ങനെയാണ് ഒരു കല്ലെടുക്കാൻ ഒരാളുണ്ടാകും ലേബർ ചാർജ് വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും കരമായി അങ്ങനെ പറഞ്ഞ് കല്ല് ഫസ്റ്റ് കല്ലിട്ടൊന്ന് പോയത് എല്ലാവരും പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തോളാന്ന് അങ്ങനെ പറഞ്ഞു ചേട്ടൻ അവിടെ സാജു ഞാനുണ്ട് എന്ന് തോന്നി നമ്മുടെ കുഴപ്പമില്ലാട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തായാലും ഞാൻ ഏറ്റ കാര്യമില്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കോഴിക്കോട് ഷൂട്ട് അടക്കി അപ്പൊ ഇപ്പഴും ഞാൻ തറേട്ടൊക്കെ തുടങ്ങിട്ടാ എത്ര അഞ്ചു ലോഡ് കല്ലോ എന്ന് പത്ത് ലോഡ് കല്ലു എന്ന് പന്ത്രണ്ട് തറ ചെറിയൊരു വീടിന് തറകേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ പൊക്കത്തിന് തറ അടിത്തറയിട്ട് വെച്ചേക്കാം ഞാൻ ഇതെന്തിനായിട്ടോ ഇങ്ങനെയത് വെള്ളം കേറിയ പ്രശ്നമില്ല അതും കൂടി ഞാൻ ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം അങ്ങനെ നിന്ന് അവിടെ നിന്ന് ഓരോ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ചേട്ടാ പൈസ ഒന്നും ഉണ്ടാവില്ല ഒന്നും കുഴപ്പമില്ല മക്കളൊരു പത്തിയാക്കി സിമെന്റ് വീട് വെച്ച് കൊടുത്തു രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്കേരി അറ്റാച്ച്ഡ് ഒക്കെ ആയിട്ട് രണ്ട് പെൺകുട്ടികളും അനുഗ്രഹ ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓർക്കില്ലേ നമ്മൾ ഞാൻ ആഗ്രഹിച്ചാൽ കൂടുതൽ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെയും പോയിട്ട് എനിക്ക് അത് വേണം അത് വേണം എന്നൊന്നും പറയുന്നില്ലേ പിന്നെ എനിക്ക് എപ്പോഴാ വീഴ്ചവനെന്ന് ഭഗവാൻ അറിയാൻ പറ്റും ആ സമയത്ത് തന്നെ സഹായിക്കുന്നെനിക്ക് ഉറപ്പാണ് ഒരു വിശ്വാസമുണ്ട് പിന്നെ ഈ ഈ സാജു നവോദയിൽ നിന്ന് പാഷാണം ഷാജിയിലേക്ക് ആ കഥ നമുക്ക് അറിയുന്നതാണ് പക്ഷെ എപ്പോഴെങ്കിലും ഈ സ്റ്റേജിലൊക്കെ വലിയ വലിയ അവാർഡ് നൈറ്റ്സിലൊക്കെ ഈ സാജു നവോദയ എന്നുള്ള നല്ല പേരാണ് അപ്പം അത് വെച്ചിട്ട് ഈ പാഷാണം ഷാജി എന്ന് കഥാപാത്രമാണെങ്കിൽ അതൊരു നെഗറ്റീവ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ പേര് വേണ്ട എന്റെ സാജു എന്ന പേരിൽ തന്നെ എന്നെ അറിയപ്പെടുന്നതായിരുന്നു നല്ലത് എപ്പോഴെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും മനസ്സിലെ തോന്നിയിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഇങ്ങനെ പട്ടിയായിട്ട് കഴിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുക ഈ പേര് വന്നപ്പോഴാണ് എന്റെ ജീവിതം രക്ഷപ്പെട്ടത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പേര് തന്നെ എനിക്ക് ഏറ്റവും വേണ്ടത് മറ്റേ പേര് സ്കൂളിൽ തല്ലുകൾ മാത്രമുള്ള പേരാണ് സാജു എന്നുള്ളത് പാഷാൻ ഷാജീന്ന് ജീവിതം രക്ഷപ്പെട്ടത് ഓക്കേ ഇപ്പോഴും അത് തന്നെ മതി പാഷാണാജീന്ന് പാഷാണോ എന്ന് വേണമെങ്കിലും വിളിച്ചോ ആരെങ്കിലും ചെക്ക് തരാൻ അതിൽ മാത്രം എഴുതരുത് അത് വേണമെങ്കിൽ അതിൽ അത് ശരിക്കും എനിക്ക് അത് തന്നിട്ടുണ്ട് കണ്ണൂർ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ രണ്ടു ലക്ഷം രൂപ അവിടെ നിന്ന് ചെക്ക് തന്നോട്ട് ഞാനും നോക്കൂല്ല നമുക്ക് ഒരു ദിവസം ബാങ്കിൽ ഇപ്പോ കൊടുത്തു കൊടുത്തു അവർ പറ ഇങ്ങനത്തെ ഒരാൾക്ക് ഇവിടെ അക്കൗണ്ടിൽ നിന്ന് അപ്പഴേ നോക്കണം പാഷാണോ അങ്ങനെ നമ്മുടെ ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളി മുഖേൽ കഥാപാത്രം ഭയങ്കര ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്

വലിയ അല്ല ുള്ളിച്ചേട്ടാ റിലീസായത് എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി എന്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളികളാണ് ഞങ്ങള് വീടിനും വയലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ അച്ഛനും അമ്മയും കൂടി എന്റെ അറിവില് എന്റെ അത്രയും വയസ്സിൽ തിയേറ്ററിൽ പോയി എറണാകുളത്ത് സിനിമ കണ്ട് ഞാൻ കണ്ടിട്ടില്ല രണ്ടുപേരും അവര് ഇപ്പൊ നീങ്ങി രാത്രി ഒമ്പത് വരും അതൊക്കെ പിന്നെ എല്ലാവർക്കും വേവിച്ചു കൊടുക്കണം ഇതൊക്കെയായിരുന്നു ആദ്യമായിട്ട് എന്റെ അച്ഛനും അമ്മ പോയി കണ്ട സിനിമ വെള്ളിമുങ്ങയെ അച്ഛൻ മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് എ സിയിൽ പോയിരുന്നത് അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ആ പടത്തിന്റെ ഹിറ്റിനേക്കാളും സന്തോഷം എൻ്റെ അച്ഛനും അമ്മ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ അതെ അല്ലേ അതില് അതില് ആ മറ്റേ ശവമടക്കിന്റെ സമയത്ത് എന്റെയും കൂടി കൊണ്ടുപോകുന്ന പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിന് പടം ഡ്യൂറേഷൻ കൂടി കട്ട് ചെയ്താ ഞാനൊരു വശുനും കൊണ്ടും വരുമ്പോഴത്തേക്ക് ജോസ് വന്ന് ഒരാൾ വന്ന് നിൽക്കും നമ്മുടെ ചേട്ടൻ വന്ന് നിൽക്കും ഞാൻ നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കും ചോദിച്ചു എന്ന് പറയും ജോസും നിന്റെ ഭാര്യ എന്തെങ്കിലും ബന്ധം ഉണ്ടാന്ന് നോക്കുമ്പത്തേക്ക് ഒരു ക്ലൂ വന്നു തെറ്റുവാറേ ഉണ്ടായിരുന്നു അതില് പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ ഇത് വെച്ചിട്ടുള്ള എന്റെ ഒരു ക്ലീശ സാധനമുള്ള അപ്പൊ അതിൽ കൂടുതൽ വന്നപ്പോ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യൂല ഞാനും ഒരു പാർട്ടി അനുഭവിക്കുക അതൊന്നും ചെയ്യൂല നമുക്ക് കളിയാക്കിയ ഞാൻ നിങ്ങളെ കളിയാക്കണം നിങ്ങൾ കൂടി ഇഷ്ടപ്പെടണം അല്ലാതെ കളിയാക്കാൻ പറ്റില്ല എന്നിരുന്നാലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പാർട്ടിയെ വെച്ച് അങ്ങനെ ഒന്നര പേര് ആ നമുക്കിട്ടായിരുന്നല്ലേ അങ്ങനെ അതൊന്നും അല്ല ഈ ഇതിനിടയിൽ ഏതിനിടയിലാണെങ്കിലും ഒരു ഫണ്ണി ക്യാരക്ടർ ഉണ്ടാവും നമ്മൾ എന്തെടുത്ത് നോക്കിയോ ഒരു ക്ലബ്ബെടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരു ഫണ്ണി ക്യാരക്ടർ ഉണ്ടാവും ഏത് സംഘടനയിലും ഉണ്ടാവും അതുപോലെ ഒരു ക്യാരക്ടറാണ് വൈഫിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് അങ്ങനെ എപ്പോഴും പറയുന്നത് കൂടി ഉണ്ടാവും വൈഫിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് വൈഫെന്ന് പറഞ്ഞിണ്ടെ നമ എന്റെ ബാക്ക് പക്ഷെ ഫുൾ ബോണാണ് എന്റെ വൈഫ് അത് ഒരു പക്വതയില്ലാത്ത സമയത്താണ് ഞാൻ ഇരുപത്തിനാല് വയസ്സ് അദ്ദേഹം ഇരുപത് വയസ്സൊക്കെ ആയിരിക്കും ഇരുപത്തിയൊന്നു ആവണുള്ളൂ അങ്ങനെ ഒരു കല്യാണം നടക്കുന്നത് പക്ഷെ ഞാൻ മിമിക്കറൊക്കെ നിർത്തിയിട്ട് ഞാൻ പണിക്ക് പോയി പെയിന്റിങ്ങിനൊക്കെ പോയി അപ്പോൾ വീട്ടിൽ വന്നുകഴിയുമ്പഴത്തേക്ക് എവിടെയായിരുന്നു പരിപാടി ഞാൻ നിന്ന് സ്ക്രിപ്റ്റ് എടുത്തായിരുന്നു പറഞ്ഞു ഞാൻ പെയിന്റിങ്ങിന് പോയിട്ട് വന്നാ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ മനോജ് ഗിന്നസിന്റെ ക്രൂപ്പിലേക്ക് വിളിച്ച് ഞാൻ പ്രശാന്ത് കാഞ്ഞു തന്നെ എൻ്റെ ഫ്രണ്ടാണ് വന്നത് ഓക്കെ ഇപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് വീട്ടിൽ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ട് നീ ഇപ്പൊ ഇപ്പോ ഞാനിവിടെ വീടിന്റെ വാടക കൊടുക്കണം കുറെ പരിപാടി ഉണ്ടെന്നുണ്ട് അന്നേരം സ്മൂത്ത് ആയിട്ട് പോകേണ്ട ആഴ്ചയിൽ പൈസയൊക്കെ കിട്ടി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വൈഫ് വെള്ളം കൊണ്ടു ഇങ്ങനെ വെക്കുന്നത് ഭക്ഷണം കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു പ്രശാന്ത് കൂടെ വന്നായിരുന്നു ചോദിച്ചു ആ വന്നായിരുന്നു ചേട്ടയ്ക്ക് എന്താ പരിപാടിക്ക് പോയി കുഴപ്പം ഞാൻ പറഞ്ഞാൽ അവന്റെ വീട്ടിലെ അച്ഛനും ടീച്ചറാണ് അവർക്ക് തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടായി അവർ ഒന്നും ഇല്ലെങ്കിലും പറമ്പൊക്കെ ഇട്ടു ഞാൻ പോകണില്ല ഞാൻ നാളെ പോകുന്നവർക്ക് ചേട്ടായി ഇനി മിമിക്രിക്ക് അല്ലാതെ ഇവിടെ നിന്ന് എന്തെങ്കിലും പോയെന്ന് ഞാൻ തൂങ്ങിച്ചത്തു കളയുന്നു അവിടെ ആ പെയിന്റിംഗ് പാട്ട് താഴെ വെച്ച് പിന്നെ മിമിക്രിയിലേക്ക് വന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് പെയിന്റിങ്ങിന് പോയിട്ടുള്ള പിന്നെ പെയിന്റിങ് ഞങ്ങളുടെ വൈഫിന്റെ ഒരു പിന്തുണ കാരണാണ് രണ്ടാമത് ഫുൾ ഫ്ലാറ്റ് ചെയ്തിട്ട് ഞാൻ കളഞ്ഞു ഞാൻ നിർത്തിയെന്നും പറഞ്ഞു ഇനി ഒരിക്കലും ഇല്ല ഇനി ഒരിക്കലും ഇല്ലെന്നും പറഞ്ഞാ കത്തിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു മൂന്നാ രണ്ടര മാസം ഒക്കെ ഇവൻ വന്നിങ്ങനെ അങ്ങനെ മനോജ് ട്രൂപ്പിലേക്ക് ചെന്നു ഓക്കെ പിന്നെ അവിടെ നിന്ന് മനോജ് കിന്നിട്ട പേരാണ് സജു നവോദയ ഓക്കെ ഈ സജുചേട്ടൻ്റെ സിനിമകൾ ആടുപുല എല്ലാം അങ്ങനെയുള്ള കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു അവാർഡ് ടൈപ്പുള്ള ഒരു നാഷണൽ അവാർഡ് ഇപ്പം സുരാജ് ചേട്ടനൊക്കെ നാഷണൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് മനസ്സിലൊരു അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അവാർഡ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന ആളല്ല പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മളാരും വേണ്ടും പറയണ്ടല്ലേ അങ്ങനെ ആ റൂട്ടിൽ പോണ ഈ ഓഫ് ബീറ്റ് ആയിട്ടുള്ള പടങ്ങാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഡ്രാമകൾ സംവിധാനം ചെയ്യേണ്ടിരുന്ന ഒരാളാണ് നാടക സംവിധാനമാണ് എന്റെ മെയിൻ പരിപാടി ഞാൻ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് നാടകമായിട്ട് ഞാനും എന്റെ വൈഫും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി നാടൻ കളിക്കണു ഒരു മണിക്കൂറും മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ട് പഠിത്തുതന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ഓഫ് ബീറ്റ് സാധനം ദാനം ചെയ്യണെനിക്ക് ഇഷ്ടം ജീവിതത്തില് കിട്ടേണ്ട ഒരു ക്യാരക്ടർ അത് വേറെ പോയി അങ്ങനെ അങ്ങനെയുള്ള ഒരുക്കാൻ പറ്റും അതിലും അങ്ങനെയല്ല കാരണം എനിക്കറിയാം നമ്മൾ പലരെ വലിയ വലിയ ഇതിൽ നിന്ന് നടത്തുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് നമ്മൾ വന്ന് കയറിയത് നമ്മൾ വന്ന് കയറിയപ്പോൾ കുറെ പേര് മാറി തന്നിട്ടുണ്ട് വഴി മാറി തന്നിട്ടുണ്ട് അതുപോലെ പുതിയ ആൾക്കാരുണ്ട് ഞാനും വഴി മാറി കൊടുക്കണം കാരണം വല്ലതും നമ്മൾ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അവരുടെ ജീവിതമാർഗ്ഗമാണ് മാറിക്കൊടുക്കണമല്ല നമ്മൾ സ്വാഭാവികമായിട്ടും മാറേണ്ടി വരും അപ്പം അതുകൊണ്ട് സന്തോഷമുള്ള ആൾക്കാരാണ് ഞാൻ എത്ര സന്തോഷിക്കുന്ന ആൾക്കാർ പുതിയൊരാൾ വന്നതും നമ്മുടെ വലിയ വലിയ ക്യാരക്ടർ നമ്മളെക്കാളും ചെയ്യണമെങ്കിൽ ഭയങ്കര സന്തോഷം രമേഷ് പുഷാരഡി ഉൾപ്പെടെ എല്ലാവരും ഡയറക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് സച്ചിൻ അങ്ങനെ വല്ല ഉണ്ടോ നിലവിൽ ഞാൻ എന്റെ പടത്തിന്റെ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ജോണി അനി സാറ് സിദ്ധിഖ് സാർ ഇവരോടൊക്കെ ഞാൻ എന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിച്ച് എല്ലാ രീതിയാക്കിയിട്ട് ഇത് തുടങ്ങാനുള്ള പ്ലാനിങ്ങിൽ ഗുഡ് എല്ലാ എൻ്റെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞ് ഒന്നര വർഷം ഒന്നേമക്കാൽ വർഷമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒക്കെ പക്കി വെച്ചേക്കണം എല്ലാവരും എനിക്ക് ഡേറ്റും അല്ല വിഷ്ണു അതുപോലെ തന്നെ ഷാജുൻ ചേട്ടൻ ജോണി അനി സാറ് ഫുൾ ഹ്യൂമർ ഹ്യൂമർ ബേസ്ഡ് ബേസ്ഡ് അല്ല ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഹ്യൂമർ ബേസ്ഡ് ആണെന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയണത് ഞാൻ ഓർത്ത് തമാശപ്പെടാന്ന് ഓർത്തത് പക്ഷെ ഇത് അതല്ല അങ്ങനെ ഒരു സൈക്കോ കില്ലറാ സാധാരണ സിനിമയിൽ ഓൾറെഡി സൈക്കോ സൈക്വായിരിക്കും ആള് ഇത് കഥയില് സൈക്കോ ആയി കഥയുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം കൊണ്ട് മൂന്ന് നാല് കൊലപാതകം ചെയ്യണം പക്ഷെ അതും നാട്ടിലെ ഒറ്റ അറാമുറപ്പുള്ള ആളെ കൊല്ലും അമ്പലത്തില് ശാന്തി കൊല്ലും കുടുംബം നോക്കി ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനെ കൊല്ലും എല്ലാവരും പക്ഷെ ഇവിടെ ആരും ഓടിയൻസിന് മനസ്സിൽ ചാവേണ്ടവരല്ല പക്ഷെ അയാളുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടുകളിൽ ചായ വ്യക്തമായ കാരണവ രാഷ്ട്രീയ ഒന്നും ഫുട്ബോൾ ബേസ്ഡാ ഓക്കെ ഫുട്ബോൾ ബേസ്ഡ് പടോ രണ്ട് തുരുത്തുകൾ തമ്മിലുള്ള ഫുട്ബോളിൽ ഉണ്ടായ ഭയങ്കര വൈരാഗ്യത്വം എന്നുള്ള തുരുത്തുകൾ തമ്മിലുള്ള പ്രശ്നമാണ് ഉണ്ട് ഓക്കെ ഇത്

പന്ത്രണ്ട് പേരെ തുടങ്ങിയത് അന്ന് ആദ്യത്തെ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി ഫസ്റ്റ് കളിക്കും ഞങ്ങളെടുത്ത പത്ത് എണ്ണ അതിനകത്തൊരുത്താൻ സിക്സ് പഠിച്ചായിരുന്നു ബാക്കി എല്ലാവരും കൂടെ എടുത്ത നാല് റണ്ണ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇരുപത്തിനാല് നടത്തിയ ടീം പങ്കെടുക്കുന്ന ടീമിൽ വിൻ ചെയ്ത ഐ പി എല്ലൊക്കെ സ്വപ്നം ഉണ്ട് അഞ്ച് സിനിമ വളഞ്ഞിട്ട് ഹൈദരാബാദിൽ കളിക്കാൻ ശരി അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ടൊക്കെ ഓ തിരിച്ചു ആ അഞ്ച് ഡയാരക്ടർമാർ വിൻഡോ ഇല്ല ഒരു അഡിക്ഷൻ ആണ് അഡിക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കണേ അപ്പോൾ അതൊക്കെ ഇവിടെ വന്നു അതൊക്കെ അറിയായിട്ട് ഓക്കെ എനിക്ക് അടുത്ത മാസം പടം ഉണ്ടാന്നല്ലേ ചോദിക്കുന്നത് അടുത്ത മാസം കളി ഉണ്ടാന്ന് ചോദിക്കണം പടത്തിന് വിളിക്കുള്ളു ഇത് മറ്റേ ഷാറൂഖ് ഖാനൊക്കെ ടീമുള്ളത് പോലെ എപ്പോഴെങ്കിലും ഐ പി എല്ലൊക്കെ എത്തട്ടെ ആശംസിക്ക ഐ പി എല്ലിൽ എത്ര ഞാനാണ് ബാറ്റ് ഞാൻ ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ ഞാൻ വൺ ഡൗൺ ഇറങ്ങിരുന്ന അവിടുന്ന് പിന്നെ ഇറങ്ങി ഇറങ്ങി കളി ചെയ്യിക്കണല്ലോ നമുക്ക് ഭയങ്കര സ്പിരിറ്റാ സി സി എഫ് എന്നൊരു സംഘടനയുണ്ട് സെലബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി ഡയറക്ടേഴ്സിന്റെ സിംഗേഴ്സിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ എക്കെസിന് ടീമുണ്ട് പതിനെട്ട് ടീമുണ്ട് ഭയങ്കര ഫൈറ്റാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നിരുന്ന ഏഴ് വിക്കറ്റ് പോയി ഇരുപത്തിരണ്ട് വേണം ഇരുപത്തിരണ്ട് രണ്ട് വേണം പന്ത്രണ്ട് ബോളും ഉണ്ട് അപ്പൊ ഞാൻ കയറി കഴിഞ്ഞിട്ട് ഒരു മൂന്നടി അടിച്ചിട്ട് കളിയും പോകുന്നു അപ്പൊ അവര് അവിടെ ഇരിക്കുന്ന അവര് പറയാം അപ്പൊ ഇത് മുതൽ പുറകിരിക്കണ്ടേ ഉണ്ട് നമ്മുടെ ഫുട്ബോളിന്റെ ടീമുണ്ട് ഓക്കെ സഹാചേട്ടനെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരോട് ഇപ്പം ഒരു ഒരു ഉപദേശമല്ല ഒരു നിർദ്ദേശം എങ്ങനെ അവര് ഫോക്കസ് ചെയ്യണം ഒരു ഒരു സക്സസ്ഫുൾ കരിയറിലേക്ക് വരാൻ വേണ്ടിയിട്ടെന്നാണ് മനസ്സിലായി എനിക്ക് ഞാൻ പറഞ്ഞു നമ്മള് നമുക്ക് ദയവായിട്ടൊരു വഴി തുറന്നു തന്നേങ്ങനെ ഈ വഴിയിലൂടെ നമ്മൾ പോകുമ്പോ ഏട്ടക്കൊന്നും തിരിഞ്ഞ് നോക്കണം നമ്മുടെ അച്ഛനമ്മ ഭാര്യ കൂട്ടുകാർ ഇവരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ എത്തിയേക്കുന്നത് നമ്മളീ പോണ വഴിക്ക് നമുക്ക് കുറെ വഴികൾ ഈ ഒരു ഇൻഡസ്ട്രി ആകുമ്പോ അത് കറക്റ്റ് ആയിരിക്കണം കാരണം നമ്മളെ ഇൻഡസ്ട്രി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പല ഓഫറുകളും വരും പല ഓപ്പർച്യൂണിറ്റികളും വരും അത് മറ്റുള്ളതായിരിക്കും അത് നമ്മുടെ ലൈഫ് ഒരിക്കലും രക്ഷപ്പെടില്ല എന്താണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞാൽ ആ വഴിയെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വരെ പോകാൻ കഴിയും അവരുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാവുള്ളു അതേപോലെ ഒരു ഒരു ചോദ്യം കൂടി പ്രളയം പ്രളയ വിവാഹമൊക്കെ ആയതുകൊണ്ട് ഒരു സക്സസ്ഫുൾ ബന്ധത്തിന് കുടുംബ ബന്ധത്തിന് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു 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 മുന്നോട്ട് പോകാൻ എന്താണ് അതിന് ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പല പ്രണയ വിവാഹങ്ങളും നൂറിലൊരു അറുപത് ശതമാനം പ്രണയഭു അങ്ങൾ ഒക്കെ പിന്നീട് തട്ടിത്തെറിഞ്ഞ് അങ്ങടും പോകും ഒരിക്കലും അത് ഒരു ലൈഫ് ലോങ്ങ് ജീവിത അവസാനം വരെ ഉണ്ടാവില്ല ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതാണ് കേട്ടോ നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ പല ഓഫറും കൊടുക്കും പ്രേമമാണ് അതാണ് ഇതാണ് മണ്ണാങ്കട്ടാണ് എല്ലാം പറഞ്ഞ് സിനിമ ഒക്കെ കൊണ്ടോണം നമ്മുടെ ഇതിൽ പോക്കറ്റ് കാശില്ലെങ്കിൽ ഞാൻ കഴിച്ചുകൊടുത്തിട്ടുണ്ട് വൈഫിന് അവർക്ക് മാത്രം ചോറ് കൊടുത്തു എനിക്ക് ഗ്യാസ് കയറിക്കാൻ വരുന്നത് നല്ല പൈസ ഇല്ല വേറെ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും ഇത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മള് ഭാര്യ ഭർത്താവുന്നവരുടെ പൊസിഷനിലേക്ക് വരും അത് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അച്ഛൻ അമ്മ എന്നുള്ളൊരു ഇതിലേക്ക് വരും അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയാവും പക്ഷെ ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വന്നു പോകുന്ന പോലെ പാർട്ടായിട്ട് കണ്ടാൽ മതി നമ്മൾ ഈ പൊസിഷൻ മാറാതിരുന്നാൽ മതി എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആദ്യം കണ്ട കണ്ടെങ്ങനെ അതുപോലെ തന്നെ നടക്കുക അത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയമില്ലാത്തപ്പോഴാണ് നമുക്ക് ഇത് വന്നത് ഇവർ ഈ പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ അച്ഛനാണ് അമ്മയാണ് മുത്തച്ഛാണ് മുത്തച്ഛാണ് ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിൽ മാറാൻ തുടങ്ങും പ്രണയത്തിൽ നിന്നൊക്കെ പോവത് അങ്ങനെ ഒരിക്കലും പോകാതിരുന്ന ഈ പ്രണയം ഞാൻ പോണ കൂട്ടത്തിൽ വന്ന് ജോയിൻ ചെയ്യണി ഇതേപോലത്തെ രണ്ടുമൂന്ന് ക്യാരക്ടർന്ന് ചിന്തിച്ചാൽ മതി പ്രണയം പെട്ടരുത് കേട്ടരുത് എല്ലാരും പറയാറില്ല നമ്മള് ബിസിയാണ് അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ആരും അത്രക്ക് ബിസിയല്ല മമ്മൂക്കവ്യൂല് പറയുന്നുണ്ട് ആരും ഇതെല്ലാം പ്രയോറിറ്റി ആണെന്ന് അപ്പോൾ സാധിച്ചുകൊണ്ട് എന്താണ് ഇത്ര തിരക്കിൻ്റെ ഇടയിലും വിളിക്കാൻ സമയം കണ്ടത് അതങ്ങനെയാണ് ബിസിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ ട്രിപ്പിനെ യു കെ ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ റൂമിൽ ഞാൻ പുറത്തുപോകില്ല അപ്പോൾ ഇവർ സ്ഥലങ്ങൾ കാണാൻ പോകാൻ പറയും ഞാൻ എല്ലാം വിളിക്കുമ്പം ഞാൻ പറയും ഞാൻ വരില്ല എൻ്റെ കുട്ടികാരൊക്കെ ചോദിച്ചാൽ അവനെ കൊണ്ടൊരു സ്ഥലത്ത് പോയി കൊള്ളൂല അവൻ എങ്ങും വരില്ല ഒന്നും കാണാൻ പറ്റില്ല എൻ്റെ ചിന്തപ്പാട് മുഴുവൻ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ വൈഫൈ കട്ടാവും എനിക്ക് എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക മെയിൻ വൈഫിനെ കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചിന്തപ്പാട് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അവർ കഷ്ടപ്പെട്ട് അവർ കറി ഉണ്ടാക്കിയാൽ നമ്മൾ ചിന്തയിരിക്കും നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരിതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് വന്നിരിക്കുമ്പോൾ നമ്മളൊരു കോൾ വന്ന് എങ്ങനെയുണ്ടോ വെച്ചതെന്ന് ചോദിച്ചാൽ അതിലപ്പം അവർക്കൊന്നും വേണ്ട അത്ര ഹാപ്പി ആയിരിക്കും തിരിച്ചു അങ്ങനെ തന്നെ നമ്മൾ ഇതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ വന്ന് അടുകുരുത്തി കിടക്കുമ്പോഴത്തേക്കും ഒരു ഗോളു വന്നു ചേട്ടാ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തളർച്ചയെ പോയി അതാണ് അതിന്റെ സമയം നമ്മൾ നമ്മൾ രാവിലെ ബാത്റൂമിൽ പോകണല്ലേ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലഞ്ച് കഴിക്കുന്നത് ഡിന്നർ കഴിക്കുന്നു ഇതെല്ലാം കറക്റ്റ് ടൈമിന് പോകുന്നുണ്ട് പിന്നെ ഇതിന് സമയം കണ്ടെത്താൻ നമുക്ക് എന്താ പാടുള്ളത് വേണമെന്ന് വെച്ചാൽ നടക്കുമല്ലോ

താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എന്തായാലും നമുക്ക് സമയമായിരുന്നു എന്താണ് എന്താണ് അപകമ്മിങ് പ്രൊജക്ടുകൾ ഇപ്പം ഞാൻ വിഷ്ണുവിൻ്റെ പടം ചെയ്തിട്ട് പോകുന്നു നിങ്ങളെ തീർന്നിട്ടില്ല ചെന്നിട്ടുണ്ടെ ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പം ഇവിടെ വന്നേക്കണ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കൊച്ചി ഇതാണ് കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളും അതിൽ അഞ്ച് പാട്ടുണ്ട് ഗംഭീര പാട്ടുകളാണ് ഇത്രയും ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് മ്യൂസിക് ഡയറക്ടർ ആ അപ്പം നല്ല പാട്ടുകൾ നല്ല വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നല്ല ഹ്യൂമർ ഉണ്ട് എല്ലാം കൊണ്ടും ഫാമിലി എന്റർടൈൻമെന്റ് ആണ് സിനിമ എല്ലാം കൊണ്ടും ഈ ഇത് ഹ്യൂമറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തോണ്ടുള്ളത് അതെ അതെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കണത് നമ്മുടെ രാജേട്ടൻ ഒക്കെയാണ് അപ്പൊ അവർ എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും പടം ഇവിടെ കൊണ്ടുതന്നേക്കുന്നത് രാജേട്ടൻ ഒരുവിധം എല്ലാം നല്ല പടങ്ങൾ തന്നെയാണ് രാജേട്ടൻ സെലക്ട് ചെയ്ത് ആയതുകൊണ്ട് തന്നെ അതെ 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 സെലക്ട് ചെയ്യുന്ന എല്ലാ പടങ്ങളും എന്നാലും രാജേന്റെ പടം ഇവിടെ റിലീസ് ചെയ്യാൻ പോകണമെന്നറിയില്ല രാജേട്ടൻ ആക്ടർ കൂടിയാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് അല്ല അത്രയും റിസ്ക് എടുത്ത് നമ്മളൊരു കൊണ്ടുവരുമ്പത്തേക്ക് നമ്മളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ ഫസ്റ്റ് ഡേ തന്നെ കാണുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം ഞാൻ അന്ന് പടം കാണാൻ ഞാനുണ്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് അത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പടമാണ് ഫാമിലി അച്ഛനും അമ്മയും മക്കളും കൂടി പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അച്ഛനും അമ്മക്ക് ഇഷ്ടപ്പെടുന്ന പടം ആയിരിക്കും ഇല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന പടം ആയിരിക്കും പക്ഷേ ഇത് നാലുപേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാശ് എടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ നഷ്ടാവില്ല നഷ്ടാവില്ല ശ്രദ്ധാലസ്സാ ചേട്ടം ഒരുപാട് നന്ദി നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു വൈൻ്റെ ഫ്യേണ്ട സമയം അതുകൊണ്ട് വരുന്നത് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ ടി വി ചാനലിൻ്റെ ഈ പ്രോഗ്രാമിൽ ശ്രീജിത്വമായിട്ട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം എൻ്റെ അനുഭവങ്ങളും എൻ്റെ ജീവിതവും എല്ലാം പറയാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും മുമ്പോട്ട് ഉള്ള ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എനിക്ക് മാത്രമല്ല എൻ്റെ ടി വി വേണം അപ്പോൾ നിങ്ങളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും ഇപ്പം ഈ പറഞ്ഞ പോലെ മൻസപ്പൂൺ ടൈം ഇൻ കൊച്ചി എന്ന പരിപാടി സിനിമ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഞാനൊരു കുറേ കാലമായിട്ട് മറന്ന് മറന്നല്ല ഓർക്കാതിരുന്ന കുറേ കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത് കാരണം ഏറ്റവും ഇപ്പം കാഴ്ന്ന കൂട്ടുകാരെല്ലാവരും നമ്മളോട് ചോദിക്കുന്ന നിലവിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ ഇതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ആരും ചോദിക്കാറില്ല പക്ഷെ പെട്ടെന്ന് അത് ഓർമ്മിച്ചൊരു സന്തോഷം ഇപ്പൊ എൻ്റെ ഫാമിലിയെ ഞാൻ ഒന്നോടെ തീർച്ചയായിട്ടും താങ്ക് യു ഞാൻ എപ്പോഴും പറയും എൻ്റെ ഇനി ഭഗവാൻ വിളിച്ചിട്ട് ഒരു നിനക്ക് പഴയ കാലത്തൊക്കെ പോകണമെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയും അത് ഈ പത്ത് മക്കളെ ചാള അടിക്കുന്ന പോലെ ഇങ്ങനെ കിടക്കില്ല പല ദിനം പുതപ്പുണ്ടാവില്ല അങ്ങോട്ട് ഉരുണ്ടുരുണ്ടും പറഞ്ഞത് ആ ഒരു ജീവിതം വേറെയാണ് രാത്രി ഒമ്പത് മണി ആവുമ്പത്തേക്ക് ചോറ്ന്നും ഇല്ലേ തിളച്ച് കൊണ്ടുവന്ന് ഓരിട്ട് തന്നെ ആവീട് കഴിക്കണ ചോറ് അതൊക്കെ കഴിക്കാനായിട്ടാണ് ഇപ്പോഴും ആഗ്രഹം എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടെ താങ്ക് യു സോ മച്ച് താങ്ക് യു മറ്റൊരതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം